നമസ്കാരം ഏവർക്കും. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് വളരെ രസകരമായിട്ടുള്ള ചാപ്റ്ററായ കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പഠിച്ചാൽ മനസ്സിലാവും, മറ്റുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കുന്നതെന്നും വ്യത്യസ്തമായിട്ട് പഠിച്ചാൽ മനസ്സിലാവും. കൂടുതൽ ക്വസ്റ്റൻസുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റൻസുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. ക്വസ്റ്റൻസുകൾ അറ്റൻഡ് ചെയ്യാനൊരു ആഗ്രഹവും തോന്നും, കാരണം ഇത്തിരി നല്ല രീതിക്കുള്ള ക്വസ്റ്റൻസുകളാണ് കൂടുതലും. ഓക്കെ, ഏകദേശം 10 ചോദ്യങ്ങളാണ് ഒരു ചാപ്റ്ററിൽ നിന്നും. സാധാരണ നമുക്ക് ഇത്രയും ചെറിയ ചാപ്റ്റേഴ്സിൽ നിന്നും ഇത്രയും ക്വസ്റ്റൻസുകൾ പ്ലസ് വണ്ണും ഇല്ല, പ്ലസ് ടുവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പ്ലസ് വണ്ണിലെ ഏറ്റവും സൂപ്പർ മോസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. നിങ്ങൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇവിടെ പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഉടൻ തന്നെ തരാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കോംപ്ലക്സ് നമ്പേഴ്സിലെ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ അതിനുള്ളിലുള്ള 2 ചോദ്യങ്ങളാണ് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും എളുപ്പത്തിൽ ഓരോരുത്തരും ഈ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിലാണ്, ഏറ്റവും വളരെ കുറച്ച് സമയം കൊണ്ടും കുറച്ച് എഴുതിക്കൊണ്ടും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിലും കുറച്ച് കാര്യങ്ങൾ എഴുതിക്കൊണ്ടും നമ്മളുടെ ആൻസർ എത്തുക എന്നുള്ളതാണ് ഏറ്റവും അതിവേഗം. മനസ്സിലായല്ലോ. അപ്പോൾ സിൽവർ ലൈൻ എന്നൊക്കെ പറഞ്ഞപോലെ വളരെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡ്, അല്ലെങ്കിൽ വന്ദേഭാരം എക്സ്പ്രസ് പോകുന്ന പോലെ വളരെ ഫാസ്റ്റിലായിരിക്കണം ഇതിൻ്റെ അതേ ക്വസ്റ്റൻസുകൾ കൊണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റനൊക്കെ റെഡിയായി. നിങ്ങളും അങ്ങോട്ട് റെഡി ആയിട്ടിരുന്നോ? പേനയും പേപ്പറും ആയിട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സ്പീഡ് അങ്ങ് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇഫ് ആൽഫ ഈസ് ഈ 2 - 3i ഈസ് എ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ z²-4z+k ഈക്വൽ 0. കെ എന്ന് പറഞ്ഞാൽ ഏതൊരു റിയൽ നമ്പർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, ഇഫ് ബീറ്റ ഈസ് ദ അതർ റൂട്ട്. നിങ്ങൾക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട്സ് ആണ്? 2 റൂട്ട്സ് ആണ്. ഇവിടെ ഫസ്റ്റ് റൂട്ട് ഈസ് ആൽഫ, വാല്യൂ ഈസ് 2 - 3i, ആൻഡ് ബീറ്റ ഈസ് ദ അതർ റൂട്ട് ആണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഓപ്ഷൻസൊക്കെ ഇവിടെ നേരെ നിൽപ്പുണ്ട്. ഇതിലൊരുത്തരുണ്ട് ശരിയായിട്ടുള്ളവനല്ലേ, അവനെ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ആദ്യം ഒരു പ്രത്യേകതയാണ് നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് 2 റൂട്ട്സ് ഉണ്ടെന്നറിയാം. ഇവിടുത്തെ റൂട്ട്സിൻ്റെ പ്രത്യേകത കോംപ്ലക്സ് നമ്പറാണ് ഇവിടുത്തെ റൂട്ട്. സാധാരണ റിയൽ നമ്പർ അല്ല റൂട്ട്, കണ്ടോ? ഇത് കോംപ്ലക്സ് നമ്പർ ഈസ് എ റൂട്ട്, കണ്ടല്ലോ. കോംപ്ലക്സ് നമ്പർ റൂട്ട് ആണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത ഫോം ചെയ്യാൻ പോവാണ്. ആൽഫ ഈസ് ഈക്വൽ ടു 2 - 3i ഫസ്റ്റ് റൂട്ട് ആണെങ്കിൽ, ബീറ്റ എൻ്റെ സെക്കൻഡ് റൂട്ട് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി 2 + 3i, അതായിരിക്കും എൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഇതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ 1 റൂട്ട് ഈസ് എ കോംപ്ലക്സ്, ദെൻ അതർ റൂട്ട് ഈസ് ദ കോഞ്ചുഗേറ്റ് ഓഫ് ദ ഫസ്റ്റ് 1. അതാണ്. ഇപ്പോൾ 2 - 3 ആണെങ്കിൽ പിന്നെ നോക്കണ്ട, 2 + 3i. ഇവിടെ 2 + 3 ആണെങ്കിൽ ഇത് 2 - 3i, അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും മറ്റേ റൂട്ട്. അപ്പോൾ ആൽഫയും കിട്ടി ബീറ്റയും കിട്ടി അല്ലേ. ഇനി നമുക്ക് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 α β. ദിസ് ഈസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർഡ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ, നമുക്കിവിടെ ആൽഫ പ്ലസ് ബീറ്റ നമുക്കൊക്കെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഇങ്ങനെ ചെയ്തേക്കാം. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ രണ്ടും അങ്ങോട്ട് പ്ലസ് ചെയ്യുകയാണേ ഇത് പോയി 4, അത്രയേ ഉള്ളൂ കണ്ടല്ലോ. അപ്പോൾ 4² കണ്ടോ, എന്ത് എളുപ്പം അല്ലേ. 4² കണ്ടല്ലോ, ആഡ് ചെയ്തപ്പോൾ -3i + 3i 0 ആയി, 2 + 2 4 ആയി. ഓക്കെ, നെക്സ്റ്റ് 2 α β. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു ഇതെന്നാണ് കേട്ടോ. ഇതേ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ a - b a + b, a² - b² ദാറ്റ് ഈസ് 2² - 3i ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 9 i² ദാറ്റ് ഈസ് 4 + 9, ആൻസർ ഈസ് 13. ഓക്കെ, ഇപ്പോൾ 2² = 4, 3i ദ ഹോൾ സ്ക്വയർ ഈസ് 9i². നിങ്ങൾക്കറിയാം ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആവും. അപ്പം -(-) + i, 4 + 9 = 13, ദാറ്റ് ഈസ് 2 × 13. ഇതൊക്കെ നമ്മളിങ്ങനെ ചെയ്യാൻ എടുത്തു വെച്ച് ചെയ്യാനും സമയമില്ല. ഇവിടെ ഉണ്ട് രണ്ടും, നമ്മളപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്നു, ഇങ്ങനെ ഇൻറ്റു ചെയ്യുന്നു, അവിടെ എല്ലാം അവിടെ തന്നെ വെച്ച് ചെയ്യണം. അല്ലാതെ എടുത്ത് എഴുതി പതുക്കെ ഞാൻ സമയമൊക്കെ എടുത്ത് പതുക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി വീട്ടങ്ങ് പോകും, നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ദാറ്റ് ഈസ് 4² ഈസ് ആൻസർ എത്രയാണ്? 16 - 26 അല്ലേ. 2 × 13 = 26, ആൻസർ ഈസ് -10. ദാറ്റ്സ് ഓൾ, ക്ലിയർ നോ? ദെൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഒറ്റ മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഒന്ന് കണ്ടല്ലോ. പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ, ഇങ്ങനെ വേണം നമുക്ക് തീർക്കാൻ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റനൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്വസ്റ്റൻ എല്ലാവരും ഒന്ന് വായിച്ചേരെ. ഇസഡ് ഈസ് ഇക്വൽ ടു 2 - √3i, ദെൻ മോഡുലസ് ഓഫ് ഇസഡ് റേസ് ടു 4.
Z is given to be 2 minus 3 root 3 I. Undallo? And the modulus of Z raised to 4. We have a common sum of modulus in the root of x square plus y square. That's all. Okay. Root in the real part square plus imaginary part in the square. If you look at Z raised to 4, this is Z. Z raised to 4 is Z 4 into J. We get the final answer of common sum of modulus. But we have to do this. I am going to do this. I am going to do this. But a complex number is that ratio 4 in the modulus of the modulus of the ratio 4 of the modulus. Both are equal. Okay. Now, we will see the modulus. The modulus is root of r x square plus y square. Now, the modulus is the modulus number root of 2 square 4 plus root 3 square is 3. That's all. Seriously. Root of x square is 2 square, 4, plus y square is minus root 3 the whole square, plus 3, root 3 the square, root tongue boy. Answer 3D, if the root is 7, if the raise to r under 4, raise to 4, raise to 4, raise to 4, root 7, 4, root 7, 4, root. Root 7 is 7 ohm. Root 7 is 7 ohm. Answer is 49. Okay? Now we have to answer. This is the ball. Modulus of Z raised to 4 can be firstly written as modulus Z raised to 4. Firstly, find the modulus of Z. We get root 7. Root 7 raised to 4. No, root 7 is 4 into or 7 squared. Answer is 49. About class system angle, if you have a good idea, you can class side. If you have a good idea, you can share it. Like, goodbye.